വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ വസ്മി വലഹമ്മ സ്നേഹം ഈ വാക്ക് നമുക്ക് പരിചിതമാണ് എന്നാൽ സ്നേഹമെന്ന വാക്കിനെ തന്നെ ആളുകൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കലികാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പറഞ്ഞു വരുന്നത് സ്നേഹം തകർന്ന് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട് സ്നേഹം പ്രതികാരവും പകയുമായി മാറുന്നതിൻ്റെ നേർചിത്രങ്ങൾ ഈയിടെയായി ഒരുപാട് നമ്മൾ കാണുകയുണ്ടായി അല്ലെങ്കിലും സ്നേഹം അങ്ങനെയൊക്കെയാണ് എപ്പോൾ വേണമെങ്കിലും അത് വഴിമാറാം സാഹചര്യങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും അനുസൃതമായി ഇന്നത്തെ സ്നേഹിതൻ നാളത്തെ ശത്രുവായേക്കാം എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു സ്നേഹത്തെക്കുറിച്ചാണ് സ്നേഹിച്ചവരെ കട്ടക്കു കട്ട തിരിച്ച് സ്നേഹിക്കുന്ന ഹബീബിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് മഹാനായ ഉവൈസുൽ വെയ്സുൽ കരണി റലിയാഹുവാൻ ജീവിതത്തിൽ ഒരു വട്ടം പോലും മുത്തുനബിയെ നേരിൽ കണ്ടിട്ടില്ല എങ്കിലും മുത്തുനബിയോട് വല്ലാത്ത പ്രണയമായിരുന്നു എത്രത്തോളം എന്നാൽ വഴദിയുദ്ധത്തിൽ മുത്തുനബിയുടെ മുൻപല്ലുപൊട്ടിയെന്ന വാർത്ത കേട്ട് എൻ്റെ ഹബീബിനില്ലാത്ത മുൻപല്ലുകൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് തന്റെ മുൻപല്ലുകൾ അദ്ദേഹം കുത്തിയുടച്ചു തൻ്റെ സ്നേഹം മുത്തുനബിയെ അറിയിക്കാൻ മുത്തുനബി അദ്ദേഹം നേരിൽ കണ്ടിട്ടില്ല സ്നേഹം പറഞ്ഞ് മെസ്സേജ് ചെയ്യാൻ വാട്സപ്പും ടെലഗ്രാമുമില്ല വിളിച്ചു പറയാൻ ഇന്നത്തെ പോലെ ടെലഫോൺ സംവിധാനങ്ങളുമില്ല പക്ഷേ തന്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഉവൈസ് തങ്ങളുടെ സ്നേഹം മുത്തുനബി അറിയുകയാണ് തന്റെ ജുബയെടുത്ത് ഇതെന്റെ ഉവൈസിന് കൊടുക്കണമെന്ന് പറഞ്ഞ് ഉമർബിൻ അൽ ഹത്താബു റതി അള്ളാഹു വൻഹുവിനെ ഏൽപ്പിക്കുന്ന സമയം ഉവൈസ് തങ്ങളെ തിരിച്ചറിയാനുള്ള അടയാളവും മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ് തന്നെ സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി ഇതുപോലെ തിരിച്ച് സ്നേഹിക്കുന്ന മറ്റൊരു നേതാവിനെ നമുക്ക് കാണാൻ സാധിക്കുമോ വഞ്ചനക്ക് വഴിമാറാത്ത നിസ്വാർത്ഥമായ ആ സ്നേഹം നമുക്കൊന്ന് നമുക്കൊന്നനുഭവിച്ചുകൂടെ അതിനുള്ള ഒരു സുവർണാവസരമാണ് ഈ പുണ്യറബീ മുത്തനബിയുടെ അവദാനങ്ങൾ പാടിപ്പറഞ്ഞ് സ്വലാത്തുകൾ ചൊല്ലി മനസ്സിൽ ലിഷ്ക്ക് നിറക്കാൻ നമ്മളൊരു ശ്രമം നടത്തിയാൽ അത് വെറുതെയാവില്ല ദിവസവും ഒരു പ്രകോപനവുമില്ലാതെ തന്റെ ദേഹത്തേക്ക് ചപ്പു ചവറുകൾ വാരി പെൺകുടി കിടപ്പിലായപ്പോൾ ആശ്വാസവാക്കുകളുമായി വാക്കുകളുമായി മുത്തുനബി കടന്നു ചെന്നെങ്കിൽ ആ മുത്തുനബിയെ സ്നേഹിച്ച് സ്വലാത്ത് ചെല്ലുന്ന നമ്മളെ മുത്തുനബി നോക്കാതിരിക്കില്ല മാത്രമല്ല മക്കയിലുള്ള എന്നോട് സലാം പറഞ്ഞ ഒരു കല്ലിനെ എനിക്കറിയാമെന്ന് മുത്തുനബി പറയുകയാണ് തന്നോട് സലാം പറഞ്ഞ ഒരു കല്ലിനെപ്പോലും മുത്തുനബി ഓർക്കുന്നുവെങ്കിൽ ആ ഹബീബിന്റെ പേരിൽ സലാത്ത് ചെല്ലുന്ന നമ്മളെ മുത്തനബി ഓർക്കാതിരിക്കില്ല പുണ്യറബീന്റെ പുണ്യം നിറഞ്ഞ ദിനരാത്രങ്ങളെ സലാത്തും മൗലിതുമായി സുധന്യമാക്കി ഹബീബിന്റെ ആശ്യങ്ങളിൽ പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അമീൻ സ്ലാക്കു വരഹമുല്ലാഹി വാത്തു